ഹൃദയം തുറന്ന് ഹല്ലേലൂയാ, മനസ്സ് തുറന്ന് ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഒന്ന് യോഹന്നാൻ, യോഹന്നാൻ ഒന്നാമത്തെ ലേഖനം അഞ്ചാമത്തെ അധ്യായത്തിന്റെ പന്ത്രണ്ടാമത്തെ തിരുവചനം അച്ഛൻ പ്രഭാഷണത്തിൽ ഇടയ്ക്ക് പറഞ്ഞിരുന്നു. അതിങ്ങനെയാണ്, യേശുക്രിസ്തുവിനെ സ്വന്തമാക്കിയവൻ ജീവൻ സ്വന്തമാക്കിയിരിക്കുന്നു. അപ്പൊ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ എന്ത് സ്വന്തമാക്കുന്നോ അതിനെ ആശ്രയിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ അഭിവൃദ്ധിയും തകർച്ചയും വന്നുപെടുന്നത്. ഹല്ലേലൂയ. ഒരു വ്യക്തി എന്തിനെ സ്വന്തമാക്കുന്നോ, ആരെ സ്വന്തമാക്കുന്നോ, അതിനനുസരിച്ചാണ് ഒരു വ്യക്തിയുടെ അനുഗ്രഹത്തിന്റെ കാര്യത്തിൽ നിർണായകമായ തീരുമാനങ്ങൾ വരുന്നത്. വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, യേശുക്രിസ്തുവിനെ സ്വന്തമാക്കിയിരിക്കുന്നവൻ ജീവൻ സ്വന്തമാക്കിയിരിക്കുന്നു. യേശുക്രിസ്തുവിനെ സ്വന്തമാക്കുന്ന വ്യക്തി എല്ലാ മണ്ഡലത്തിലും ജീവൻ സ്വന്തമാക്കും. ശരീരത്തിൽ ജീവൻ സ്വന്തമാക്കും, ആത്മാവിൽ ജീവൻ സ്വന്തമാക്കും. അവൻ കൃഷിയുടെ കാര്യത്തിൽ ജീവൻ സ്വന്തമാക്കും, അവൻ സാമ്പത്തിക കാര്യത്തിൽ ജീവൻ സ്വന്തമാക്കും. അവന്റെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും ഒരു ജീവനും ഉണർവും അവന്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. 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 യേശുക്രിസ്തുവിനെ അന്വേഷിച്ച് യേശുക്രിസ്തുവിനെ സ്വന്തമാക്കിയാൽ എങ്ങനെയാണ് ജീവൻ സ്വന്തമാക്കണമെന്ന് ജോബിന്റെ പുസ്തകം 8-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജോബിന്റെ പുസ്തകം 8-ാമത്തെ അധ്യായത്തിൽ 5-ഉം 6-ഉം തിരുവചനങ്ങൾ. നീ ദൈവത്തെ അന്വേഷിക്കുകയും സർവശക്തനോട് കേണപേക്ഷിക്കുകയും ചെയ്താൽ, നീ നിർമ്മലനായും നീതിനിഷ്ഠയോടും കൂടെ പ്രവർത്തിക്കുകയും ചെയ്താൽ, നിശ്ചയമായും കർത്താവ് നിനക്ക് വേണ്ടി ഉണർന്നെഴുന്നേൽക്കും. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി പൂർണ്ണ ഹൃദയത്തോടെ യേശുവിനെ അന്വേഷിക്കാൻ തുടങ്ങിയാൽ, ദൈവരാജ്യം അന്വേഷിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ, വചനത്തെ അന്വേഷിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ, ആ വ്യക്തിയെ കുറിച്ച് വചനം പഠിപ്പിക്കുന്നത്, നീ ദൈവത്തെ അന്വേഷിക്കാൻ തുടങ്ങിയാൽ നീ ജീവൻ പ്രാപിക്കും, നിശ്ചയമായും, സംശയം വേണ്ട, നിശ്ചയമായും കർത്താവ് നിനക്ക് വേണ്ടി ഉണർന്നെഴുന്നേൽക്കും. ഇതാണ് ആമോസിന്റെ പുസ്തകം 5-ാമത്തെ അധ്യായത്തിന്റെ 7-ാമത്തെ തിരുവചനം. ദൈവത്തെ അന്വേഷിക്കുക, നിങ്ങൾ ജീവിക്കും. എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ലോകത്തിൽ യേശുക്രിസ്തു അല്ലാത്ത മറ്റെല്ലാത്തിനെയും ഉപേക്ഷിക്കാൻ തീരുമാനമെടുത്താൽ ആ വ്യക്തി അപ്പോൾ മുതൽ അനുഗ്രഹം പ്രാപിക്കാൻ തുടങ്ങും. ദൈവത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതാണ് യേശുവിനെ സ്വന്തമാക്കുക, ആ വ്യക്തി അനുഗ്രഹം പ്രാപിക്കാൻ തുടങ്ങും. അതിനെക്കുറിച്ച് എന്റെ മനസ്സിൽ കുറെ നാളുകൾക്ക് മുമ്പ് പതിഞ്ഞൊരു വചനമുണ്ട്. അത് ജോബിന്റെ പുസ്തകത്തിൽ 22-ാമത്തെ അധ്യായത്തിലാണ്. ജോബിന്റെ പുസ്തകം 22-ാമത്തെ അധ്യായത്തിൽ 24 മുതൽ 27 വരെയുള്ള തിരുവചനങ്ങൾ വായിക്കാൻ ശ്രദ്ധിച്ച് കേൾക്കുക. സ്വർണത്തെ പൊടിയിലും ഓഫീർ പൊന്നിനെ നദീതടത്തിലെ കല്ലുകൾക്കിടയിലും എറിയുമെങ്കിൽ, എന്ന് പറഞ്ഞാൽ സ്വർണത്തിനും ഓഫീർ പൊന്നിനുമൊക്കെ കർത്താവിനെ വെച്ച് നോക്കുമ്പോൾ പുല്ല് വില കൽപ്പിക്കാൻ തീരുമാനമെടുത്താൽ, എന്നാൽ ആ നീ ആശ്രയിക്കുന്ന സർവശക്തനായ ദൈവം സ്വർണവും വിലപിടിച്ച വെള്ളിയും നിനക്കാകുമെങ്കിൽ, സ്വർണത്തെക്കാളും വെള്ളിയേക്കാളും നിനക്കുള്ള ഉള്ള എല്ലാത്തിനേക്കാളും പ്രാധാന്യം നീ ദൈവത്തിന് കൊടുത്താൽ, വചനം പഠിപ്പിക്കുകയാണ്, നീ സർവശക്തിൽ ആനന്ദിക്കുകയും അവിടുന്ന് നിന്റെ എല്ലാ പ്രാർത്ഥനകളും കേൾക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുക്രിസ്തുവിനെ സ്വന്തമാക്കാൻ വേണ്ടി നമ്മൾ സ്വന്തമാക്കിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ച് ഒരു നിർമ്മല ഹൃദയത്തോടെ ദൈവത്തെ വിളിക്കാൻ തുടങ്ങി, അപ്പോൾ മുതൽ ദൈവം പ്രവർത്തിച്ചു തുടങ്ങും. ഹല്ലേലൂയ. അത് അതാണ് പറയപ്പെട്ട സഹോദരങ്ങളെ, അനേകം വ്യക്തികൾ ധ്യാനശുശ്രൂഷ സംബന്ധിച്ചിട്ടും അനുഗ്രഹം പ്രാപിക്കാത്തതിന് ഒരു കാരണം, യേശുക്രിസ്തുവിനെ സ്വന്തമാക്കുന്നതിന് തടസ്സമായി സ്വന്തമാക്കിയിരിക്കുന്ന പലരും ഉപേക്ഷിക്കാത്തത് കൊണ്ടാണ്. ഈശോയെ സ്വന്തമാക്കിയാൽ ഒരു നിർമ്മല ഹൃദയത്തിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി, അപ്പോൾ ദൈവം പ്രാർത്ഥന കേൾക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. അത് എത്ര സിമ്പിൾ കാര്യമാണെങ്കിലും, ഞാൻ നോക്കുകയാണ് കഴിഞ്ഞ മുമ്പ് ചാരിച്ചപ്പോൾ സിസ്റ്റേഴ്സിന്റെ ധ്യാനം നടക്കുകയാണ്. ആ സിസ്റ്റേഴ്സിന്റെ ധ്യാനത്തിൽ ഒരു 65-67 വയസ്സ് പ്രായമുള്ള ഒരു സിസ്റ്റർ ഒരു സാക്ഷ്യം പറഞ്ഞത് ഇങ്ങനെയാണ്. ആ സിസ്റ്ററിന്റെ മുൻവശത്തെ 3 പല്ലുകൾ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ധാരാളം സാക്ഷ്യങ്ങൾ പറയുന്നുണ്ട്, ധാരാളങ്ങൾ ശുശ്രൂഷ കേൾക്കുന്നുണ്ട്. അപ്പൊ സിസ്റ്ററിന് സിസ്റ്റർ പറഞ്ഞതിനനുസരിച്ച് ഇങ്ങനെയാണ്, എന്റെ പല്ല് നല്ല പല്ലായതുകൊണ്ട് എനിക്ക് പറിച്ചു കളയാൻ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു എന്ന് പറഞ്ഞു. വയസ്സ് 70 ഓർക്കണം, എന്നാൽ പോലും ആ പല്ല് പറിച്ചു കളയാൻ സിസ്റ്ററിന് ഒരു സങ്കടമാണ്. അപ്പൊ സിസ്റ്റർ ഒരു വെഞ്ചരിപ്പിന്റെ സമയത്ത് പ്രാർത്ഥിച്ചു, കർത്താവെ ഈ പല്ലിനെ ഒന്ന് ഉറപ്പിച്ചു തന്നാൽ എനിക്ക് നല്ല സന്തോഷമായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ആ സിസ്റ്റർ കൊണ്ട് പ്രാർത്ഥിച്ച്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്ന് വൈകുന്നേരം വ്യാഴാഴ്ച ദിവസം സാക്ഷ്യം പറയാൻ ഈ സിസ്റ്റർ കയറിയെന്ന് പറയാണ്, ഇതാ ഇന്ന് രാവിലത്തെ വെഞ്ചരിപ്പന്റെ സമയത്ത് എന്റെ ഇളകിക്കൊണ്ടിരുന്ന 3 പല്ലും ഉറച്ചു എന്ന് പറഞ്ഞിട്ട് ആ സിസ്റ്റർ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന് പ്രാധാന്യം കൊടുത്ത് എന്തു കാര്യം പ്രാർത്ഥിച്ചാലും അപ്പോൾ ദൈവത്തെ സാധിച്ചു കൊടുക്കും. ജോബിന്റെ പുസ്തകത്തിൽ മറ്റൊരു വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നത്, ദൈവം നിന്റെ മുമ്പിലോട്ട് കടന്നു പോകുന്നു, എന്നാൽ നീ അത് കാണുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തെ മറയ്ക്കാൻ തക്കവിധം നമ്മളെ സ്വന്തമാക്കിയിരിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റാതെ അനേകർ ദൈവാനുഗ്രഹം പ്രാപിക്കുമ്പോൾ നമുക്ക് ദൈവാനുഗ്രഹം പ്രാപിക്കാൻ സാധിക്കില്ല. അത് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്?
അത് പറഞ്ഞിരിക്കുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകം 20-ാം അധ്യായത്തിന് 3-ാമത്തെ തിരുവചനം. അവിടെ വചനം എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? അബിമേലേക്ക് എന്ന് പറയുന്ന രാജാവിനോട് ഒരു ദിവസം രാത്രി ദൈവം സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ പറഞ്ഞു. ദൈവം രാത്രി സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അബിമേലേക്ക് രാജാവിനോട് പറഞ്ഞു, നീ സ്വന്തമാക്കിയിരിക്കുന്നത് നിമിത്തം നീ ഇതാ പിണമായി പോരാൻ പോകുന്നു. നീ സ്വന്തമാക്കിയിരിക്കുന്ന നിമിത്തം നീ ഇതാ പിണമായി തീരാൻ പോകുന്നു. പിണം എന്ന വാക്കിന് മലയാള ഭാഷയുടെ അർത്ഥം എന്താണെന്നറിയാവോ? ശവം എന്നാണ് അതിന്റെ അർത്ഥം. നീ സ്വന്തമാക്കിയിരിക്കുന്ന നിമിത്തം നീ ഇതാ ശവമായി തീരാൻ പോകുന്നു. എന്നാലും പ്രിയപ്പെട്ട സഹോദരൻ, അതിന് കാരണം എന്നറിയാവോ? അതിന് കാരണം മനസ്സിലാകണമെങ്കിൽ ഉൽപ്പത്തി 20-ാം അധ്യായം മുഴുവൻ വായിച്ചാൽ മനസ്സിലാവും. ഈ അബിമേലേക്ക് രാജാവായിട്ട് രാജകൊട്ടാരത്തിൽ ഇരിക്കുമ്പോൾ അബ്രാഹവും അബ്രാഹത്തിന്റെ ഭാര്യ സാറായും കൂടി ആ ദേശത്തേക്ക് വരികയാണ്. അപ്പോൾ അബ്രാഹത്തിന്റെ ഭാര്യ സാറായി അബ്രാഹത്തിന്റെ സഹോദരിയാണെന്നുള്ള ധാരണയിൽ ഈ സാറായിയെ അബിമേലേക്ക് രാജാവ് സ്വന്തമാക്കാൻ തീരുമാനമെടുക്കുകയാണ്. അങ്ങനെ സ്വന്തമാക്കി. പാപം ചെയ്തില്ല, പക്ഷേ ആ സഹോദരനെ രാജകൊട്ടാരത്തിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കാനായിട്ട് തീരുമാനമെടുത്തു. ആ രാത്രി ദൈവം സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അബിമേലേക്ക് രാജാവിനോട് പറഞ്ഞു, അല്ലയോ രാജാവേ, നീ സ്വന്തമാക്കിയിരിക്കുന്ന സ്ത്രീ നിമിത്തം നീ നശിക്കാൻ പോകുന്നു, നീ നശിക്കാൻ പോകുന്നു. ഹല്ലേലൂയ. അതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ തുടക്കത്തിൽ സൂചിപ്പിച്ചത്, നമ്മൾ എന്ത് സ്വന്തമാക്കിയിരിക്കുന്നു അതിനനുസരിച്ചാണ് അനുഗ്രഹം തകർച്ചിരിക്കുന്നത്. യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കി കഴിഞ്ഞാൽ അത് മുഴുവൻ നീ ജീവൻ പ്രാപിക്കും. എന്നാൽ യേശു ക്രിസ്തു അല്ലാത്ത മറ്റെന്തിനെ സ്വന്തമാക്കിയാലും തന്മൂലം തകർച്ച നമ്മുടെ ജീവിതത്തിൽ വന്നുപെടും. ഹല്ലേലൂയ എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ഒരു സൂര്യപ്രകാശത്തെ കാർമേഘം തടഞ്ഞു നിർത്തുന്നത് പോലെ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒഴുകുന്നതിന് തടസ്സമാണ് നമ്മൾ സ്വന്തമാക്കി വെച്ചിരിക്കുന്ന എല്ലാം. അത് ചിലപ്പോൾ ചില സ്നേഹബന്ധങ്ങളാവാം, ചിലപ്പോ ചില അത്യാഗ്രഹങ്ങളാകാം, ചിലപ്പോ ചില ചീത്ത സ്വഭാവങ്ങളാകാം, ചിലപ്പോ ചില ചീത്ത കൂട്ടുകെട്ടുകളാകാം, ചിലപ്പോ പണത്തോടുള്ള ദാഹമായിരിക്കാം. നീ എന്ത് സ്വന്തമാക്കി വെച്ചിരിക്കുന്നു അത് മൂലം നീ ഒന്നെങ്കിലും അനുഗ്രഹം പ്രാപിക്കും, അല്ലെങ്കിൽ നീ തകർച്ച പ്രാപിക്കും. ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കണം, ഈ രാവിലെ മുതൽ എത്രയോ പേരെ സാക്ഷ്യങ്ങൾ കേട്ടു. ഈ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കിയതുകൊണ്ടാണ് അവർ അനുഗ്രഹം പ്രാപിച്ചത്. യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കാൻ വേണ്ടി തങ്ങൾ അന്നേ വരെ സ്വന്തമാക്കാൻ വേണ്ടെന്ന് വെച്ചതുകൊണ്ടാണ് അവർ അനുഗ്രഹം പ്രാപിച്ചത്. ഹൃദയം തുറന്ന് ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹൃദയം തുറന്ന് ഹല്ലേലൂയ. മനസ്സൊന്ന് ഹല്ലേലൂയ. അതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീണ്ടും ജോഷുവയുടെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 11 മുതൽ 13 വരെ തിരുവചനങ്ങൾ. ജോഷുവയുടെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 11 മുതൽ 13 വരെ തിരുവചനങ്ങൾ വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. അവിടെ ആഖാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, ദൈവം പറഞ്ഞു നിങ്ങൾ യുദ്ധത്തിന് പോകുമ്പോൾ നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യം സ്വന്തമാക്കരുത്, ഈ ദേശം നിങ്ങളൊന്നും എടുക്കരുത്. എന്നാൽ ഈ ആഖാൻ എന്ന് പറഞ്ഞ വ്യക്തി ആരും അറിയാതെ കുറച്ച് കാര്യങ്ങൾ രഹസ്യത്തിൽ അദ്ദേഹത്തിന്റെ വീട്ടു സാമാനങ്ങളുടെ കൂട്ടത്തിൽ വെച്ചു എന്നാണ് ബൈബിളിൽ പഠിപ്പിച്ചിരിക്കുന്നത്. ആരും അറിയാതെ ഒരു ഗ്രൂപ്പ് ഒരുമിച്ച് പോകുമ്പോ ആരും അറിയാതെ കുറച്ച് സാധനങ്ങൾ സ്വന്തമാക്കി വെച്ചു. എന്താ സംഭവിച്ചത്? എല്ലാ യുദ്ധങ്ങളിലും അവർ ദയനീയമായി പരാജയമടഞ്ഞു, എല്ലാ യുദ്ധങ്ങളിലും പരാജയപ്പെട്ടു. എന്നിട്ട് ജോഷായി വിളിച്ച് ദൈവം പറഞ്ഞു, ഇതാ നിന്റെ കൂട്ടത്തിലുള്ള ഒരുത്ത സ്വന്തമാക്കി കുറച്ച് വസ്തുക്കൾ വെച്ചിട്ടുണ്ട്, ഞാൻ എടുക്കരുതെന്ന് പറഞ്ഞ വസ്തുക്കൾ അവൻ എടുത്തു വെച്ചിട്ടുണ്ട്, ഞാൻ ചെയ്യരുതെന്ന് പറഞ്ഞു വെച്ച് കളയാൻ നീ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അത് മാറ്റിക്കളയാതെ നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കുകയല്ല. ഹല്ലേലൂയ. ഹൃദയം തുറന്ന് ഹല്ലേലൂയ. ഇതാണ് 1 സാമുവേൽ 12:10. അവിടെ വചനം എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? അനേക അനുഗ്രഹങ്ങൾ ദാവീദിന് ദൈവം കൊടുത്തു. എന്നിട്ട് ദാവീദ് എന്ത് ചെയ്തു? ദാവീദ് തനിക്ക് അർഹതയില്ലാത്ത മറ്റൊന്ന് സ്വന്തമാക്കി, ആ വ്യക്തിയുടെ ഭാര്യയെ സ്വന്തമാക്കി. അപ്പോൾ പ്രവാചകൻ വന്ന് ഈ രാജാവിനോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, നിനക്ക് എന്തുമാത്രം ഞാൻ തന്നു, എന്തുമാത്രം നിനക്ക് തന്നു, നിനക്ക് രാജ്യങ്ങൾ തന്നില്ലേ, കൊട്ടാരങ്ങൾ തന്നില്ലേ, നിനക്ക് സമൃദ്ധി തന്നില്ലേ, നിനക്ക് ഭാര്യമാരെ തന്നില്ലേ, നിനക്ക് മക്കൾ തന്നില്ലേ, നിനക്ക് ഇനിയും പോരായങ്ങൾ നിനക്ക് എന്നോട് ചോദിക്കാമായിരുന്നല്ലോ. അങ്ങനെയാണ് അവിടെ ചോദിക്കുന്നത്. എന്നാൽ നീ എന്നോട് ചോദിക്കാതെ നീ നിന്റെ സ്വന്തം ഇഷ്ടത്തിന് സ്വന്തമാക്കിയിരിക്കുന്ന സ്ത്രീ നിമിത്തം നീ ഇതാ നശിക്കാൻ പോകുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ദൈവത്തിന്റെ രക്ഷ സ്വന്തമാക്കണമെങ്കിൽ, യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കണമെങ്കിൽ, ബാക്കി എല്ലാ കാര്യങ്ങൾക്കും പുല്ല് വില കൽപ്പിക്കാതെ അത് വേണ്ടാന്ന് വെക്കാതെ ഉപേക്ഷിക്കാതെ യേശു ക്രിസ്തുവിന്റെ രക്ഷ സ്വന്തമാക്കാൻ അത്ര എളുപ്പമല്ല എന്ന് തിരിച്ചറിയണം. ഈ നാളുകളിൽ ഞാനൊരു പുസ്തകം വായിച്ചതാണ്, അത് മരുഭൂമിയിലെ പിതാക്കന്മാർ എന്ന് പറഞ്ഞ്, ആദ്യ നാളുകളിൽ മരുഭൂമിയിൽ ഉപവാസവും താപസ ജീവിതം നയിച്ചിരുന്ന ചില വിശുദ്ധരുടെ ജീവിതത്തിനും വായിക്കാനിടയായി. അതിനകത്ത് മക്കേരിയസ് എന്ന് പറയുന്ന ഒരു വിശുദ്ധനായ ഒരു സന്യാസ വൈദികനുണ്ട്. അദ്ദേഹത്തിന്റെ അടുത്ത് ഒരു ശിഷ്യൻ വന്നിട്ട് ചോദിച്ചു, ഞാൻ അങ്ങ് അനുഗമിച്ചോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ മക്കാരിയസ് പറഞ്ഞു, നീ ധൈര്യമായിട്ട് എന്നെ അനുഗമിക്ക, പക്ഷെ ഒരു കാര്യം ചെയ്യണം, നീ നിനക്കുള്ളത് എല്ലാം ഉപേക്ഷിച്ചിട്ട് തിരിച്ചു വരാൻ പറഞ്ഞു, നിനക്കുള്ള കംപ്ലീറ്റ് ഉപേക്ഷിച്ചിട്ട് നീ തിരിച്ചു വരാൻ പറഞ്ഞു.
അങ്ങനെ അവൻ പോയി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ മക്കരീസിന്റെ അടുത്ത് ആ ശിഷ്യൻ വന്നു. ആ ശിഷ്യൻ വന്നപ്പോൾ ശിഷ്യന്റെ കയ്യിൽ ആകെ ഒരു ചെറിയ പൊതി ഇരിക്കുന്നു, വേറെ ഒരു സംഗതിയില്ല. അപ്പൊ മക്കരീസ് ചോദിച്ചു, നീ എല്ലാം ഉപേക്ഷിച്ചു എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, എല്ലാം കംപ്ലീറ്റ് ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞു. പിന്നെ എന്താ ഇനി കയ്യിലിരിക്കുന്നു ചോദിച്ചു. അപ്പൊ പറഞ്ഞു, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോഡി ചെരുപ്പുണ്ട്, അത് മാത്രം ഞാൻ എടുത്തിട്ടുള്ളൂ, വേറെ ഒന്നും ഞാൻ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മക്കരീസ് പറഞ്ഞ മറുപടി ഇതാണ്, ഇതാ സ്വർഗത്തിലേക്കുള്ള നിന്റെ യാത്രയിൽ ചെകുത്താൻ ഒരു ചെരുപ്പിന്റെ രൂപത്തിൽ കെട്ടിത്തൂങ്ങി നിന്നെ നരകത്തിലേക്ക് വലിച്ചു താഴ്ത്തുമെന്ന് ഞാൻ നിന്നോട് പറയുന്നു. കഥ എന്താ പറഞ്ഞു? ഹല്ലേലൂയ. മനസ്സോർന്ന് ഹല്ലേലൂയ എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉപേക്ഷിക്കാൻ പറഞ്ഞാൽ കംപ്ലീറ്റ് ഉപേക്ഷിക്കാതെ ദൈവത്തെ അനുഗമിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് പോലെ, ദൈവാനുഗ്രഹം സ്വന്തമാക്കുന്നതിന് നമുക്കും ദൈവത്തിന്റെ മടിയിൽ എന്തെങ്കിലും തടസ്സമായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കാതെ ദൈവാനുഗ്രഹം സ്വന്തമാക്കാൻ പറ്റുമെന്ന് വിചാരിക്കരുത്. അതാണ് ഉൽപ്പത്തിന്റെ പുസ്തകം 32 അധ്യായത്തിന്റെ 22 മരണ തിരുവചനങ്ങളിൽ ദൈവത്തിന്റെ തിരുവതി ഇങ്ങനെ പഠിപ്പിക്കുന്നത്. ആ പൂർവ്വ യാക്കോബ്, യാക്കോബ് ദൈവത്തിന്റെ സമൃദ്ധിയായ അനുഗ്രഹങ്ങൾ സ്വന്തമാക്കാൻ അവകാശപ്പെട്ടവനാണ് യാക്കോബ്. മാതാവിന് ഉദരത്തിൽ വെച്ചതിന് പേര് ചൊല്ലി വിളിക്കപ്പെട്ടവനാണ്. എന്നാൽ യാക്കോബ് അനേക കാലമായിട്ട് അനുഗ്രഹം പ്രാപിക്കുന്നില്ല, എന്ത് ഉയർച്ച ഉണ്ടാകുന്നില്ല, അഭിവൃദ്ധി ഉണ്ടാകുന്നില്ല. അങ്ങനെ ഒരു ദിവസം യാക്കോബ് ദൈവത്തിന് മുമ്പിൽ ഇരുന്നപ്പോ യാക്കോബിന്റെ ജീവിതം എന്താണ് അനുഗ്രഹപ്രാപത്തിന് കാരണം ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. അങ്ങനെ യാക്കോബ് തിരിച്ച് യാത്ര പുറപ്പെട്ട് യാബോക്ക് എന്ന് പറഞ്ഞിട്ട് കടത്തിന് സമയവും വന്നു. കടത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? കടത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഴ കിടക്കാൻ വെള്ളം കുറവുള്ള സ്ഥലമാണ് കടത്ത്. അങ്ങനെ കടത്തിന് സമയവും വന്നു. ആ കടത്തിന് സമയം വന്നപ്പോൾ യാക്കോബ് ചെയ്യുന്ന കാര്യം, തന്റെ രണ്ട് ഭാര്യമാരെ അക്കരയ്ക്ക് കടത്തി വിട്ടു. എന്നിട്ട് യാക്കോബ് എന്താ ചെയ്തത്? യാക്കോബ് ചെയ്ത കാര്യം, ഭാര്യമാരെ കടത്തി വിട്ട് തിരിച്ചിക്കരയ്ക്ക് വന്നിട്ട് തന്റെ 11 മക്കളെയും കൈപിടിച്ച് കൈപിടിച്ച് ഒക്കത്ത് വെച്ച് തോളത്ത് വെച്ച് അക്കരയ്ക്ക് കടത്തി വിട്ടു. എന്നിട്ട് യാക്കോബ് വീണ്ടും തിരിച്ചു വന്നു, തന്റെ ആടുപാടുകളെ മുഴുവൻ വെള്ളത്തിലൂടെ ഒരു പ്രകാരത്തിൽ ഇറക്കി അക്കരെ കയർത്തി വിട്ടു. വീണ്ടും യാക്കോബ് തിരിച്ചു വന്നു, തന്റെ സമ്പാദ്യം മുഴുവൻ യാക്കോബ് എടുത്തുകൊണ്ട് അക്കരെ കൊണ്ട് വെച്ചു. എന്നിട്ട് വീണ്ടും യാക്കോബ് തിരിച്ചിക്കരയ്ക്ക് വന്നു. അങ്ങനെ യാക്കോബ് ഒറ്റയ്ക്ക് ഇക്കരെ നിന്നപ്പോൾ ദൈവം സ്വർഗത്തിൽ നിന്ന് ദൂതനയച്ച് അവന്റെ ശിരസിൽ കരങ്ങൾ വെച്ച് അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, ഇതാ യാക്കോബെ, നീ ഇപ്പോൾ മുതൽ അനുഗ്രഹം പ്രാപിച്ചിരിക്കുന്നു, നിന്റെ പേര് ഇസ്രായേൽ എന്നാക്കി മാറ്റിയിരിക്കുന്നു. ഹല്ലേലൂയ എന്നാണ് പ്രിയപ്പെട്ട സഹോദരൻ. അതിന് കാരണമുണ്ട്. യാക്കോബിന്റെ ജീവിതത്തിൽ അവന്റെ ഭാര്യയും അവന്റെ മക്കളും അവന്റെ സ്വത്തും അവന്റെ സമ്പാദ്യവും ദൈവത്തെക്കാൾ ഒന്നാം സ്ഥാനം കൊടുത്ത് അവൻ കരുതിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അവന് ദൈവത്തെക്കാൾ റാഹേൽ എന്ന ഭാര്യയോടാണ് സ്നേഹം. അവൻ അനേക വർഷക്കാലം അടിമ വേല ചെയ്ത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? സ്വത്തും സമ്പാദ്യം ഉണ്ടാക്കാൻ വേണ്ടി അടിമ വേല ചെയ്തത്. യാക്കോബ് അനുഗ്രഹം പ്രാപിച്ചില്ല. യാക്കോബ് എല്ലാം അക്കരയ്ക്ക് മാറ്റിവെച്ച് ഒന്നാമത് ദൈവത്തെ അന്വേഷിക്കാൻ തുടങ്ങിയ രാത്രിയിൽ യാക്കോബ് അനുഗ്രഹം പ്രാപിച്ചു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ക്രിസ്തു അല്ലാത്ത ബാക്കി എല്ലാത്തിനും പുല്ല് വില കൊടുത്ത് അത് ഉപേക്ഷിക്കാൻ തീരുമാനമെടുത്താൽ, എന്ന് പറഞ്ഞാൽ ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കാൻ തീരുമാനമെടുത്താൽ, ആ വ്യക്തി ആ നിമിഷം അനുഗ്രഹം പ്രാപിക്കുമെന്നാണ് ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തുന്നത്. കഥയെന്ന് പറഞ്ഞു ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അധികം വിലമതിക്കുന്നത് ഒരു സെക്കൻഡ് കൊണ്ട് നഷ്ടപ്പെട്ടു പോയാലും അതിനകത്ത് കുതിർച്ചയോ വിഷമോ ഉണ്ടാകാതിരിക്കാൻ പറ്റ വിധം ദൈവത്തെ സ്വന്തമാക്കണമെന്നാണ് പറയുന്നതിന്റെ സൂചന. ഇത് പറയുമ്പോ എന്നെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് എനിക്ക് പരിചയമുള്ള സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു ചേട്ടനെ കുറിച്ചുള്ള ഓർമ്മയാണ്. അദ്ദേഹം കുറച്ചു നാളുകൾക്ക് മുമ്പ് നിങ്ങൾ പേപ്പറിലെ വാർത്ത വായിച്ചിട്ടുണ്ടാവും. ഒരു വേളാങ്കണ്ണിക്ക് ഒരു കുടുംബം തീർത്ഥയാത്ര പോയിട്ട് ഒരേ കുടുംബത്തിലെ ഭാര്യയും മക്കളും അടക്കം 4 ആക്സിഡന്റിൽ പെട്ട് മരണമടഞ്ഞതിനെ കുറിച്ചൊരു വാർത്ത. പാലക്കാട് ഒരു മാത്രം അഭിമന്ത് മനത്തോടത്ത് പിതാവ് ആ കുടുംബം സന്ദർശിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി ചെന്നു. അപ്പോൾ ഈ ഹസ്ബൻഡ് മാത്രമേ വീട്ടിലുള്ളൂ. ആ ഹസ്ബൻഡ് ഇങ്ങനെ ഭാര്യയും മകനൊക്കെ മരിച്ചു കിടക്കാണ്, അളിയനൊക്കെ മരിച്ചു കിടക്കാണ്. അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞൊരു വാക്കുണ്ട്, എന്താണെന്നറിയാമോ? ദൈവം തന്നു, ദൈവം എടുത്തു. ഈ മനുഷ്യൻ അഭിമന്ത് മനത്തോടത്ത് പിതാവിനോട് പറഞ്ഞ വാക്കാണ്, ദൈവം തന്നു, ദൈവം എടുത്തു. ഇതാണ് ജോബ് 1:22 വചനം പഠിപ്പിച്ചത്. എനിക്കെല്ലാം ദൈവം തന്നു, ദൈവം എടുത്തു. ദൈവം തന്നതിന് ദൈവത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കരുത്. ദൈവം തന്നി ഒന്നിന് ദൈവത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കരുത്. ഇതാണ് യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ഹൃദയം തുറന്ന് ഹല്ലേലൂയ, മനസ്സ് തുറന്ന് ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അപ്പസ്തോല പ്രവർത്തനങ്ങൾ, 5:1 പെട്ടെന്ന് മനസ്സിലാക്കി കൊണ്ടുവന്നേ. അവരെ ആ അനീനിയാസ് സഫീറയും എന്താണ് ദൈവത്തിന് മുഴുവൻ സമർപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ട് പത്രോസിന്റെ മുഖത്ത് നോക്കി കുറച്ച് കാര്യങ്ങൾ സംഭരിച്ച് സ്വന്തമായിട്ട് അങ്ങോട്ട് വെച്ചു. എന്നിട്ട് എല്ലാം സമർപ്പിച്ചു എന്ന് പറഞ്ഞു, കുറച്ച് സ്വന്തമാക്കി വെച്ചു. അനുഗ്രഹം പ്രാപിച്ചില്ല, തകർച്ചയാണ് ഉണ്ടായത്. ഇതാണ് യേശുക്രിസ്തുവിനെ സ്വന്തമാക്കാതെ ബാക്കി എന്ത് സ്വന്തമാക്കിയാലും അനുഗ്രഹം ഉണ്ടാവില്ല എന്ന് പറയാൻ കാരണം. അതല്ലേ മർക്കോസിന്റെ സുവിശേഷത്തിൽ 10 ആ ധനികനായ യുവാവ് അനുഗമിക്കാൻ വന്നപ്പോൾ, ഇതാ നിനക്കുള്ളത് മുഴുവൻ വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാൻ പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? സ്വത്ത് മുഴുവൻ വിറ്റ് ദാനം ചെയ്യണമെന്നല്ല അതിന്റെ അർത്ഥം, മറിച്ച് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കണം, ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കണം.
അവൻ സങ്കടത്തോടെ തിരിച്ചുപോയി. കാരണം അവൻ ദ്രവ്യത്തെയാണ് പണത്തെയാണ് സ്വന്തമാക്കി വെച്ചിരുന്നത്. അതായിരുന്നു അവന്റെ മനസ്സിന്റെ ആഗ്രഹം. യേശു ക്രിസ്തു അല്ലായിരുന്നു അവന്റെ ആഗ്രഹം. ഹല്ലേലൂയ. എന്നാൽ ലൂക്ക 21 ആ വിധവയായ സ്ത്രീ തനിക്കുള്ളത് മുഴുവൻ ദൈവത്തിനോട് സമർപ്പിച്ച് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തു, അവിടെ അനുഗ്രഹം പ്രാപിച്ച്. രണ്ട് കരങ്ങളും ഉയർത്താം, രണ്ട് കരങ്ങളും ഉയർത്തി. പ്രിയപ്പെട്ട മകനെ മകളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ സ്വന്തമാക്കുന്നതിന് തടസ്സമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അത് വ്യക്തിയാകട്ടെ, വസ്തുവാകട്ടെ, സ്ഥലമാകട്ടെ, ഇഷ്ടങ്ങളാകട്ടെ, താല്പര്യമാകട്ടെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റാതെ അനുഗ്രഹം പ്രാപിക്കുകയല്ല. അങ്ങനെ അനുഗ്രഹം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പൊ രണ്ട് കരങ്ങൾ ഉയർത്തി ഉറക്കെ ഒന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു ആരാധന, ആരാധന, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്താം. പ്രൈസ് ദ ലോർഡ്. എന്ത് സ്വന്തമാക്കുന്നോ അതിനനുസരിച്ചാണ് ജീവൻ വേണോ തകർച്ച വേണോ തീരുമാനിക്കുന്നത്. യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കിയിരിക്കുന്നവൻ ജീവൻ സ്വന്തം, അവൻ അഭിവൃദ്ധി പ്രാപിച്ചിരിക്കുന്നു. എന്നാൽ യേശു ക്രിസ്തു അല്ലാത്ത മറ്റെന്തിനെ സ്വന്തമാക്കൽ അതുപോലെ തകർച്ച. എത്ര ഉദാഹരണം അച്ഛൻ പറഞ്ഞു കഴിഞ്ഞു. വ്യക്തിയെ സ്വന്തമാക്കി അവിടെ തകർച്ച, സമ്പത്തിനെ സ്വന്തമാക്കി അവിടെ തകർച്ച. ഏതൊന്ന് സ്വന്തമാക്കിയിരിക്കുന്നോ അതിനനുസരിച്ചാണ് അനുഗ്രഹവും ജീവനും അല്ലെങ്കിൽ തകർച്ചയും നമ്മുടെ ജീവിതത്തിൽ വന്ന് ഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് യേശയ്യാ പ്രവാചന പുസ്തകത്തിൽ 66-ാം അധ്യായത്തിന്റെ 4-ാമത്തെ തിരുവചനം. യേശയ്യാ പ്രവാചന പുസ്തകം 66-ാം അധ്യായത്തിന്റെ 4-ാമത്തെ തിരുവചനത്തിൽ വചനം എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? ഇതാ, അവർ ഭയപ്പെട്ടതും അവരുടെ മേൽ പീഡനവും വന്ന് ഭവിക്കും. കാരണം ഞാൻ വിളിച്ചപ്പോൾ ആരും വിളി കേട്ടില്ല, ഞാൻ സംസാരിച്ചപ്പോൾ അവർ ശ്രദ്ധിച്ചില്ല, അവർ എനിക്ക് ഇഷ്ടമില്ലാത്ത പ്രവർത്തിച്ചു, എനിക്ക് അനിഷ്ടമായത് അവർ തെരഞ്ഞെടുത്തു, എനിക്ക് ഇഷ്ടമില്ലാത്ത അവർ തെരഞ്ഞെടുത്തു, അതുമൂലം തകർച്ച വന്ന് സംഭവിച്ചു എന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. ഹൃദയം നടന്ന് ഹല്ലേലൂയ. ഞാൻ ഉറക്കേണ്ട കുറെ നാളുകൾക്ക് മുമ്പ് അച്ഛനെ ഒരു വണ്ടിക്ക് ഒരു സ്ഥലത്ത് കയറി ധ്യാന ശുശ്രൂഷയ്ക്ക് വേണ്ടി പോണ സമയം, അങ്ങനെ ധ്യാന ശുശ്രൂഷയ്ക്ക് വേണ്ടി പോണ സമയത്ത് ഞങ്ങൾ ധ്യാനശ്വസം പറഞ്ഞ ഒരു 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 പ്രയർ ഗ്രൂപ്പാണ്. എന്നൊരു സ്വല്പസമയം കഴിഞ്ഞ് ഒരു 1.5 മണിക്കൂർ ഞാൻ വേട്ട തന്നെ തിരിച്ചു വരും. അങ്ങനെ പോണ സമയത്ത് ഞങ്ങൾ വണ്ടി ഓടിച്ച് ഇങ്ങനെ പോണ സമയത്ത് രണ്ട് പട്ടികൾ കിടന്ന് റോഡിൽ കിടന്ന് ഇങ്ങനെ ഒരു പ്രത്യേക തരത്തിലുള്ള സ്നേഹപ്രകടനം നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ വരുന്ന ലൈലാൻഡ് ലോറികളും ഞങ്ങളുടെ വണ്ടികളൊക്കെ പറയുന്നത് പട്ടി എന്ന് മാറ്റിയാണ്. പട്ടി വളരെ കൂളായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അവിടെ വണ്ടികൾ ഓൺ ഇരിക്കുന്നുണ്ട്, ഒന്നും ശ്രദ്ധിച്ചില്ല. പട്ടി ഇങ്ങനെ അങ്ങനെ നടക്കുകയാണ്. ഏതായാലും ഞങ്ങളുടെ വണ്ടിയും പട്ടിയെ നശിപ്പിക്കാൻ ആവശ്യമായിട്ട് ഞങ്ങൾ സൈഡ് വിലക്കി ഇങ്ങോട്ട് പോയി. ഞങ്ങളവിടെ പ്രാർത്ഥന ഗ്രൂപ്പ് കഴിഞ്ഞ് ഒരു 1.5 മണിക്കൂർ 1 മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കാണുന്ന കാഴ്ച, ഇതിനകത്ത് ഒരു പട്ടിയുടെ നടു ഒടിഞ്ഞ് റോഡിൽ അത് ദയനീയമായിട്ട് കിടക്കാണ്. ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല, ആ പട്ടി നടു ഒടിഞ്ഞ് റോഡിൽ കിടക്കാണ്. ഓരോ നാഷണൽ പെർമിറ്റ് ലോറികളും ലൈലാൻഡർ ലോറികളും ചീറി പാഞ്ഞു വരുമ്പോ, വാഹനങ്ങൾ ചിരിങ്ങി പാഞ്ഞു വരുമ്പോ, ആ പട്ടി നടു റോഡിൽ കിടന്ന് ഓരോ വാഹനത്തെ നോക്കി അരുതേ, കൊല്ലരുതേ, കൊല്ലരുതേ ദയനീയമായി നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴെല്ലാവരും എന്നെ കുറിച്ച് പട്ടി ചിന്തിക്കേണ്ടിരുന്നത്. എന്നാൽ നേരത്തെ പല ഓണടികൾ കേട്ടപ്പോ, നേരത്തെ പല കാര്യങ്ങൾ കേട്ടപ്പോ, ഈ ആവശ്യമില്ലാത്ത പലതരത്തിലുള്ള കളികളും കരികളും മാറ്റി വെച്ച് അത് ഓടിപ്പോയിരുന്നെങ്കിൽ അതിൽ അതിന്റെ ജീവിതത്തിൽ ഇതേപോലെ തകർച്ച വരില്ലായിരുന്നു. ഇതുപോലെയാണ് വചനം പഠിപ്പിക്കുന്നത്. യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കുന്നതിനെ കുറിച്ച് കേൾക്കുന്ന കാര്യങ്ങൾക്ക് ചെവി കൊടുക്കാതെ അനിഷ്ടമായത് തെരഞ്ഞെടുത്ത് തിന്മ പ്രവർത്തിച്ച് പോയി കഴിഞ്ഞാൽ ഓർക്കാപ്പുറത്ത് തകർച്ച വന്ന് ജീവിതത്തിൽ കഴിയും. ആ സമയത്ത് കിടന്ന് മുകളിലോട്ട് നോക്കിട്ട് കാര്യമില്ലെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. ഹൃദയം തന്നെ ഹല്ലേലൂയ, മനസ്സ് വന്ന് ഹല്ലേലൂയ. അതാണ് സഭാപ്രസംഗം 12:1. ഒന്നിലും നിനക്ക് സന്തോഷം തോന്നുന്നില്ല എന്ന് നീ പറയുന്ന ദുർദിനങ്ങൾ നിന്റെ ജീവിതത്തിൽ ആഗമിക്കുന്നതിന് മുമ്പ് നിന്റെ സൃഷ്ടാവിനെ സ്മരിക്കണം, സ്വന്തമാക്കണം. സഭാപ്രസംഗം 12:1. ഒന്നിലും നിനക്ക് സന്തോഷം തോന്നുന്നില്ല എന്ന് നീ പറയുന്ന ദുർദിനങ്ങൾ നിന്റെ ജീവിതത്തിൽ ആഗമിക്കുന്നതിന് മുമ്പ് നിന്റെ യൗവനകാലത്ത്, യൗവനകാലം എന്ന് പറഞ്ഞാൽ പറ്റുന്നിടത്തോളം നേരത്തെ, യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കണം, വചനം സ്വന്തമാക്കണം, കൃപ സ്വന്തമാക്കണം, അപ്പോൾ നീ ജീവൻ പ്രാപിക്കും. പ്രൈസ് ദ ലോർഡ്. എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ. ഇറക്കെ പറ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ തകർച്ചയ്ക്ക് കാരണമായിരിക്കുന്ന എന്തെങ്കിലും എന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ, അത് ഹൃദയത്തിലുണ്ടെങ്കിൽ എടുത്ത് പുറത്തേക്ക് കളയണം. വചനം പഠിപ്പിക്കുന്ന മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൽ, നിന്റെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിന്റെ ഹൃദയവും, നിന്റെ നിക്ഷേപം എവിടെയായിരിക്കുമോ അവിടെയായിരിക്കും നിന്റെ ഹൃദയവും. എൻ്റെ ജീവിതത്തിൽ ഇപ്പം ഞാൻ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് എൻ്റെ ചിന്ത മുഴുവൻ പോകുന്നത് ചില പാപത്തിൻ്റെ മ്ലേച്ഛതകളിലേക്കാണെങ്കിൽ, ചില വ്യക്തികളെ കുറിച്ചുള്ള ഓർമ്മയാണെങ്കിൽ, എൻ്റെ ഹൃദയത്തിന് ഒന്നാം സ്ഥാനം നിക്ഷേപം അതിലാണ് അടങ്ങിയിരിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ എല്ലാ സമയം ദുഃഖവും നിരാശയും മാത്രമാണെങ്കിൽ അതിലാണ് ഞാൻ കുടുങ്ങിക്കിടക്കുന്നത്, യേശു ക്രിസ്തുവിലല്ല കുടുങ്ങിക്കിടക്കുന്നത്. ഒറ്റയ്ക്കിരിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും നടക്കുന്നത് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഓർമ്മ മനസ്സിലേക്ക് വരണം. ഹല്ലേലൂയ. അങ്ങനെ മനുഷ്യൻ അനുഗ്രഹം പ്രാപിക്കുകയുള്ളു. ഇല്ലെങ്കിൽ സംഭവിക്കുന്നത്, ഈ സമൂഹ മധ്യത്തിൽ ദൈവം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത്, ദൈവം കടന്നു പോകുന്ന സമയത്ത് ബാക്കി എല്ലാവരും ദൈവത്തിന് സ്വരം കേൾക്കും, ദൈവത്തിന് സ്പർശനം ലഭിക്കും, എനിക്ക് ദൈവത്തിന് സ്പർശനം ലഭിക്കാതെ പോകും. അതാണ് ദൈവം കടന്നു പോകുന്ന സ്വരം കേൾക്കുന്നത്, പക്ഷേ എനിക്ക് ദൈവത്തെ ദർശിക്കാൻ പറ്റുന്നില്ല. ജോബ് പറയാൻ കാരണം രണ്ട് കാര്യങ്ങളൊന്ന് ഉയർത്താം.
രണ്ട് കാര്യങ്ങൾ നന്നായിട്ടൊന്ന് ഉയർത്താം. കണ്ണുകൾ അടയ്ക്കട്ടെ, കാര്യങ്ങൾ നന്നായി വരട്ടെ. കാര്യങ്ങൾ ഉയർത്തതിന്റെ അർത്ഥം തന്നെ ദൈവം മാത്രം എനിക്ക് ആശ്രയം എന്നുള്ളതാണല്ലോ. പ്രിയപ്പെട്ട മകനെ മകളെ, കാര്യങ്ങൾ നന്നായിട്ട് ഉയർത്തി യേശുക്രിസ്തുവിനെ സ്വന്തമാക്കണം. ബാക്കിയൊന്നും എനിക്ക് വേണ്ട. യേശുക്രിസ്തുവിനെ പ്രതി ബൈബിൾ പറയുന്നില്ലേ, ഞാൻ യേശുക്രിസ്തുവിനെ സ്വന്തമാക്കിയിരിക്കും, ബാക്കിയെല്ലാം തന്നോലെ ഉച്ചിഷ്ടം പോലെ ഞാൻ കരുതി, ഉച്ചിഷ്ടം പോലെ കരുതി. രണ്ട് കാര്യങ്ങൾ ഉയർത്തി, എനിക്ക് യേശു മാത്രം മതി, എനിക്ക് യേശുക്രിസ്തു മാത്രം മതി, ബാക്കിയെല്ലാം ഞാൻ ഉപേക്ഷിക്കുന്നു. പാപം ഉപേക്ഷിക്കുന്നു, കൂട്ടുകെട്ടുകൾ ഉപേക്ഷിക്കുന്നു, മറ്റു തരത്തിലെ ദുർദർശങ്ങൾ ഉപേക്ഷിക്കുന്നു, എല്ലാ കാര്യം ഞാൻ ഉപേക്ഷിക്കുന്നു, യേശുക്രിസ്തു മാത്രം മതി. കാര്യങ്ങൾ ഉയർത്തി തീരുമാനമെടുത്ത് ഉറക്കെ സ്തുതിക്കുന്നു. കേൾക്കാവുന്ന സ്വരത്തിൽ യേശുവിനെ നാം ഉറക്കെ വിളിച്ച് തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കട്ടെ. യേശുക്രിസ്തു അല്ലാത്ത ബാക്കി എല്ലാം ഉപേക്ഷിക്കാൻ തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കണ്ണുകൾ അടച്ച് ചേർന്ന് പാടുന്നു. നാല് ദിവസം കേൾക്കാവുന്ന സ്വരത്തിൽ ഉറക്കെ പാടി പ്രാർത്ഥിക്കുന്നു. കൂട്ടത്തിന്റെ നടുവിൽ നമ്മുടെ സ്വരം മാത്രം യേശു കേൾക്കട്ടെ. യേശു